Hello friends, good afternoon. Welcome to Life Beats. Life Beats in the episode everkum swagatham. In this episode, we will discuss a topic that is common and we will be very cautious and concerned topic that is infections in women. We will avoid all of these things and we will avoid all of these things. We will not be able to avoid all of these things. We will discuss all of these things and prevention. We will discuss all of these things in this episode. Detail ആയിട്ട് പറഞ്ഞു തരാം നമ്മുടെ കൂടെ ഉള്ളത് ട്രിവാൻഡ്രം പേട്ട അക്ഷരവീതി ലൈനിലുള്ള പുനർജിനി ഹോസ്പിറ്റലിലെ എം ഡിയും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റി ആണ് ലെറ്റ്സ് വെൽക്കം ഹർ ഹലോ ഡോക്ടർ അപ്പോൾ ഈ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് ടൈം ആൻഡ് അഗെയിൻ എവ്രിബഡി ഈസ് ഫേസിങ് ഒരു മേജർ എക്സ്റ്റെൻറ്റ് വരെ ആൾക്കാർ അതിനെ അൺസീൻ ആക്കി വിടാണ് അല്ലേ അത്രയും കോംപ്ലിക്കേറ്റഡും അൺകൺട്രോളബിൾ ആവുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നത് തന്നെ പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ അതിനെ നല്ല രീതിയിൽ കർബ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ ഒരു മേജർ ആയിട്ടുള്ളൊരു കൺസേൺ തന്നെ അല്ലേ ഇപ്പോൾ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഡോക്ടേഴ്സിന് മേജർ കൺസേൺ ആണ് പേഷ്യൻസിനല്ല അവർ ആക്ച്വലി ഏറ്റവും കൂടുതൽ നമ്മൾ സ്ത്രീകളിൽ കാണുന്ന ഒരു സംഭവം ഇൻഫെക്ഷൻസ് തന്നെയാണ് പക്ഷെ അവരത് ഒരിക്കലും റിയലൈസ് ചെയ്യില്ല അവരൊരിക്കലും സ്വന്തമായിട്ടത് ഓ എനിക്ക് ഇൻഫെക്ഷൻ ആണിത് എന്ന് ഉള്ള അവബോധം ബോധവൽക്കരണം വളരെ കുറവാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് സിമ്പിളായിട്ടായിരിക്കും തുടങ്ങുന്നത് അപ്പം അതൊക്കെ നോർമലല്ലേ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള സിംപ്റ്റംസ് ആയിരിക്കും യൂഷ്വലി മോസ്റ്റ് പ്രോബബ്ലി അത് തുടങ്ങുന്നത് തന്നെ ഒരു ഡിസ്ചാർജ് ഈ യോനി ഭാഗത്തു നിന്ന് വെജൈനയെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും മേ ബി ഒരു വെള്ള കളറിൽ അല്ലെ ഒരു തൈരിൻ്റെ കൺസിസ്റ്റൻസി ഈ പാല് പിരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ കൺസിസ്റ്റൻസിയിലുള്ള തൈര് പോലുള്ള കൺസിസ്റ്റൻസിയിൽ ഇടയ്ക്ക് വരും എന്നുണ്ടാവണം എന്നില്ല ഇടയ്ക്കൊക്കെ വരും അപ്പം ആളുകളത് സ്ത്രീകളത് വലിയ കാര്യമായിട്ട് എടുക്കാറേ ഇല്ല അങ്ങനെ വരും പിന്നെ അത് അവർക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാക്കാതിരിക്കുന്നവരെ അവരത് അങ്ങനെ അങ്ങ് കൊണ്ടുപോകും ഒരു ഡോക്ടറെയൊക്കെ പോയി ഇതിനൊക്കെ പോയി കാണിക്കണോ അല്ലെങ്കിൽ തന്നെ വലിയ കാര്യങ്ങൾ അങ്ങ് അറ്റ അവസാനമാകുമ്പോഴേ ഡോക്ടറെ അടുത്ത് വരാറുള്ളൂ നമ്മുടെ ആളുകളുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് സോ ഒരു ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറയുന്നത് നോർമലായിട്ടിരിക്കാനും ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട് നോർമലാണോ ഞാൻ എന്നറിയാനും ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഹെൽത്ത് കെയർ ഇല്ല നമുക്ക് ദർ ഈസ് ഓൺലി ഡിസീസ് കെയർ ഇൻ അവർ കൺട്രി ഓർ മോസ്റ്റ്ലി കേരളത്തിൽ ദറ്റ് ഈസ് അങ്ങേറ്റം വരെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് അവർ സ്വയം ട്രീറ്റ് ചെയ്യാൻ നോക്കും സോ സെൽഫ് മെഡിക്കേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം കേരളമാണ് ബിക്കോസ് എഡ്യൂക്കേഷൻ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും വിചാരം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു മുഴുവനായിട്ടുള്ള വിവരം പകുതി വിവരം ആപത്താണെന്ന് പറയും അപ്പോൾ കുറച്ച് ഏതാണ്ടൊക്കെ അറിയാം എന്നാൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അറിയണമെങ്കിൽ ആ സയൻസ് പഠിച്ച് തന്നെ ഇരിക്കണം ഡോക്ടർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഇപ്പോൾ ഇവരെന്താ നോക്കുമ്പം ഇങ്ങനെ ഒരു തൈര് പോലത്തെ ഡിസ്ചാർജോ അല്ലെങ്കിൽ വെള്ള ഡിസ്ചാർജ് തന്നെ ഒരുപാട് പോയിക്കൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ സ്മെല്ല് വന്നു തുടങ്ങും ഇവരിങ്ങനെ അത് ട്രീറ്റ് ചെയ്യാതെ വിടുമ്പം അപ്പം അതൊക്കെ അതിൻ്റെ ഇൻഫെക്ഷൻ ലെവൽ കൂടും സോ അപ്പം സ്മെല്ല് വന്നു തുടങ്ങും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ആ വെള്ള എന്നുള്ളത് പതുക്കെ മഞ്ഞ ഡിസ്ചാർജായിട്ട് മാറും എന്നിട്ട് പിന്നെ ഒരുപാട് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും തനിക്കൊരു ഡിസ്കംഫർട്ട് അതായത് അത് ഈ പാൻറ്റീസിൽ നനയും അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കുമാണ് ആക്ച്വലി ഈ പറയുന്ന ഒരു അസ്വസ്ഥത ഇവർക്ക് വരുമ്പോഴാണ് പതുക്കെ ഇതിനെ കാണിക്കണമെന്നുള്ളത് അതിനേക്കാട്ടിലും കൂടുതൽ ഈ സാധാരണ ഞാനിപ്പോൾ ബേസിക് വെജൈനൽ ഇൻഫെക്ഷൻസ് അതായത് യോനി ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻസ് പറഞ്ഞു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കാണിക്കാൻ വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ സഹിക്കാൻ വയ്യാത്ത ഇച്ചിങ് ചൊറിച്ചിൽ ആ ഭാഗത്തേക്കൊക്കെ വരും ചിലർക്ക് വലിയ വലിയ കുരുക്കൾ വരാം സോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് ഭയങ്കര വേദനയും ചൊറിച്ചിലും സഹിക്കാൻ വയ്യാത്ത ഇച്ചിങ് സാറെ സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പം കുറേ അപ്പോഴും ദേ വോണ്ട് കം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു നോക്കും
സം ഫീമെയിൽസ്, അതായത് ചിലർ എന്നോടൊന്ന് പറഞ്ഞാൽ അവർ ആദ്യം പോയി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ ചൊറിച്ചിലിനുള്ള ഒരു മരുന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് വേറെ, നമ്മൾ ഉള്ളിൽ ഉപയോഗിക്കുന്നത് വേറെ, ദാറ്റ് ഈസ് വെജേനിക്കകത്ത് ഉപയോഗിക്കേണ്ട ക്രീംസ് വേറെയാണ്. ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്കിന്നിലുള്ള, യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ളത് അതാണ്. ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ അവർക്കറിയില്ലല്ലോ, സോ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇച്ചിങ്ങിനുള്ള, സ്കിൻ ഇച്ചിങ്ങിനുള്ള മരുന്നെടുത്ത് കൊടുക്കും. സോ ദറ്റ് വിൽ ബി മോർ ഹാംഫുൾ അകത്തിടുമ്പോൾ. സോ അങ്ങനെയാണ് യൂഷ്വലി നമ്മുടെ മെഡിക്കേഷൻ, യൂഷ്വലി സ്വന്തമായിട്ട് മെഡിക്കേഷൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതാണ് നമ്മുടെ കേരളത്തിൽ യൂഷ്വലി കാണുന്നത്. പിന്നെ എപ്പോൾ നമ്മളെ കാണാൻ വരുന്ന ഡോക്ടറെ എപ്പോൾ കാണാൻ വരുന്നതെന്ന് വെച്ചാൽ, ഗൈനക്കോളജിസ്റ്റിനെ എപ്പോൾ കാണാൻ വരുന്നത് വെച്ചാൽ, ഇവർക്ക് ഈ അസഹനീയമായ ഒരു പെയിനും അവിടെ ഒരു ചൊറിച്ചിലും അവിടെ തന്നെ വലിയ കുരുക്കൾ വരികയും ഒക്കെ ചെയ്യുമ്പം ഒന്നീ വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ യോനി ഭാഗത്ത്, ദാറ്റ് ഇസ് ദിസ് വെജൈനൽ ഏരിയയിൽ അല്ലെങ്കിൽ യൂട്രസിൻ്റെ സൈഡിലും യൂട്രസിനകത്തും പഴുപ്പ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, അത് കുറേ വർഷങ്ങളായി കഴിയുമ്പോഴത്തേക്കും പതുക്കെ, അതായത് കുറേ വർഷം ആവണമെന്നുമില്ല, ചിലർക്കൊക്കെ പെട്ടെന്ന് തന്നെ അത് യൂറിനറി ഇൻഫെക്ഷനായിട്ട് മാറും. സോ ഞാൻ ഒരുപാട് സ്ത്രീകളെ കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, കാരണം ബേസിക് ഇതായിരിക്കും, പക്ഷേ ഇതറിയാതെ യൂറിനറി ഇൻഫെക്ഷന് അവർ പല യൂറോളജിസ്റ്റുകൾ, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ, ഗൈനക്കോളജിസ്റ്റ്, ഇങ്ങനെ മാറി മാറി യൂറിനറി ഇൻഫെക്ഷന് കണ്ടിട്ട് അതിൻ്റെ ആൻറ്റിബയോട്ടിക് മാസം തോറും കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഈ ഇത്രയും ഹെവി ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ റെഗുലറായിട്ട് ഇവർക്ക് വന്നിട്ട് യൂറിനിൽ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും. കാരണം സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ യോനി ഭാഗവും മൂത്രനാളി, ദറ്റ് ഇസ് ദ യൂറിനറി അപ്പാരറ്റ് അമിയാറ്റസ് എന്ന് പറയുന്നത്, ആ രണ്ടും വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. സോ ഇതിലെ ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് യൂറിനിലോട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, യൂറിനറി ഇൻഫെക്ഷനായിട്ട് അങ്ങോട്ട് പകരാൻ പറ്റും. സോ അങ്ങനെ യൂറിനറി ഇൻഫെക്ഷനുമായിട്ടാണ് ഒത്തിരി പ്രാവശ്യം യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴാണ് പിന്നെ കുറേ യൂറോളജിയിലും മെഡിക്കലിലും ഒക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും, മെഡിസിനിലൊക്കെ കാണിച്ചു കഴിയുമ്പോൾ, ദെൻ അവർ തന്നെ പറയും ഒരു ഗൈനക്കോളജിസ്റ്റിനെയും കൂടെ കണ്ടോളൂ എന്ന് പറയും. സോ അപ്പോഴായിരിക്കും ചിലപ്പം നമ്മളടുത്ത് വരുന്നത് തന്നെ. ആക്ച്വലി ഇങ്ങനെയാണ് നമ്മുടെ ആളുകളുടെ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു ആ ഒരു അപ്രോച്ച് ഇങ്ങനെയാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ്, മിക്കവാറും ഞാനൊക്കെ കാണുന്ന പേഷ്യൻസൊക്കെ 5 years, 10 years ഒക്കെ ഇൻഫെക്ഷനും കൊണ്ട് നടക്കുന്നവരാണ്. സോ ആദ്യം അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ഒരു അസ്വസ്ഥത വരിക, അല്ലെങ്കിൽ ഈ വെള്ളപ്പോക്ക് കുറച്ചും കൂടി ഓവറായിട്ട് സാധാരണയെക്കാട്ടിലും കംഫർട്ടബിൾ അല്ലാതെ ഇങ്ങനെ നനയുക, അങ്ങനെ നമ്മളെ പാൻറ്റീസ് നനയുക, എനിക്ക് എന്തിപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു അസ്വസ്ഥത തോന്നുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ചെറിയൊരു ചൊറിച്ചിൽ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടേ, പഴുപ്പുണ്ടോ ഇല്ലയോ, ഇതൊക്കെ അറ്റ്ലീസ്റ്റ് ബേസിക്കെങ്കിലും അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റ് മിക്ക സമയത്തും ലേഡീസ് ആർ കാരിങ് ഇറ്റ്. അപ്പം ഈസ് ഇറ്റ് ലൈക്ക് അവർ ആ ഒരു അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് അറിയാത്തതാണോ, അതോ സംടൈംസ് ഇതിങ്ങനെ അറിയാതെയും ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്ത് നടക്കാറുണ്ടോ? ഇപ്പം ചിലർക്കൊക്കെ അറിയാം അത് ഇൻഫെക്ഷൻ ആണെന്ന്. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ അവയർനെസ്സിൻ്റെ കുറവ്, ബോധവൽക്കരണ കുറവ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഇത് എത്ര സീരിയസ് ആകാൻ പറ്റും? സോ ദി അതർ എക്സ്ട്രീം, അതായത് ഈ 10 വർഷത്തെ ഇൻഫെക്ഷൻ്റെ ഏറ്റവും മോശമായ എക്സ്ട്രീം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് സെർവിക്സ് ക്യാൻസറാണ്. ഓക്കെ. സോ അതാണ്, അത് മനസ്സിലാക്കാത്ത ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിലുള്ള ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ. അത് ഈ ഒരു ഇൻഫെക്ഷൻ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്ത കൊണ്ട്, ഒരു വൈറസിൻ്റെ അണുബാധ കൊണ്ട് വരുന്നതാണ് സെർവൈക്കൽ ക്യാൻസർ. എന്ന് വെച്ചാൽ സെർവൈക്സ് എന്ന് പറഞ്ഞാൽ ഗർഭവായി മുഖം. ഓക്കെ. സോ അപ്പം ഗർഭവായു മുഖം എന്ന് പറയുമ്പോഴത്തേക്ക് ഗർഭപാത്രത്തിൻ്റെ അറ്റം, അവിടെയാണ് ആദ്യം ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ അവിടെ വരുന്ന ഇൻഫെക്ഷൻസ് യൂഷ്വലി ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയാണ് വളരെ കാലം ആ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നാൽ. സോ ട്രീറ്റ്മെന്റ് അത്രയും ആവശ്യമാണ്. നമുക്കിപ്പോൾ ഒരു കോൾ കണക്ട് ചെയ്യാം. ഹലോ. ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഉമ. ഉമ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. യാ. മോളുടെ മാസമുറ കുറച്ചൊരു 2-3 മാസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്. ഓഹോ. നമ്മളതിന് എന്താ ചെയ്യേണ്ടത്? അത് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക.
കേട്ടോ, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് പഠിച്ചവർ തന്നെ എന്തെങ്കിലും ആ ഫീൽഡിൽ പഠിച്ചവർ തന്നെ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അവരത് നോക്കും. അതെല്ലാം ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. സോ അപ്പം ഇത് എന്താണെന്ന് കണ്ടുപിടിക്കുക, പി സി ഒ ഡി പോലെ വല്ല അസുഖമാണോ എന്നുള്ളത് നമുക്ക് സ്കാനിൽ അറിയാൻ പറ്റും, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. സോ ഡോക്ടർ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യും. ചെയ്യുമ്പോഴത്തേക്കും യഥാർത്ഥ അസുഖം എന്താണെന്ന് അറിയാൻ പറ്റും. അറിഞ്ഞിട്ട് അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇതെല്ലാം പതുക്കെ പതുക്കെ മാറി വരും. ആദ്യം ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്, നമ്മുടെ കാരണം അറിയാതെ എങ്ങനെയാണ് മരുന്ന് കൊടുക്കുക. അപ്പോൾ കാരണം യൂഷ്വലി ഇങ്ങനത്തെ കറുപ്പൊക്കെ കുട്ടികളിലും ചെറുപ്പമായിട്ടുള്ളവരിലും വരുന്നത് മിക്കവാറും എല്ലാവർക്കും എല്ലാ പ്രായത്തിലും ഇങ്ങനെ സ്കിന്നിലൊക്കെ വരുന്ന പല പ്രശ്നങ്ങൾ, ഈവൻ പിമ്പിൾസ് തൊട്ട് പിന്നെ മുഖത്ത് മുടി വളർച്ച, കറുപ്പ് വീഴുക, ഇതെല്ലാം വരുന്നത് തീർച്ചയായിട്ടും ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട്. അത് ഡോക്ടർക്ക് കണ്ടുപിടിച്ചിട്ട് എന്താണ് പ്രശ്നം എന്ന് ഡോക്ടർക്ക് കണ്ടുപിടിച്ചാൽ ഈസിയാണ് ട്രീറ്റ് ചെയ്യാൻ. കാരണം കണ്ടുപിടിച്ചാൽ ട്രീറ്റ് ചെയ്യാൻ ഈസിയാണ്. അല്ലാതെ നമ്മളായിട്ട് പോയിട്ട് ഒരു ക്രീം വാങ്ങിച്ച് തേക്കുക ഒരു ഇത് ഒന്നും നടക്കാൻ പോണില്ല. കാരണം അതിൻ്റെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് അണ്ടാശയത്തിലും അവിടുത്തെ അവിടെ വരുന്ന ഹോർമോണുകളിലും ദേഹത്ത് ചുറ്റി നടക്കുന്ന ഹോർമോണുകളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് സ്ത്രീ ഹോർമോൺ കുറയുക, പുരുഷ ഹോർമോൺ കൂടുക, അല്ലാത്ത വേണ്ട ഹോർമോണുകൾ ഇല്ലാണ്ടാവുക, ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ആദ്യം പീരീഡ് വരാത്തത്. ആ പീരീഡ് വരാത്തതിൽ തന്നെ അറിയാം നമുക്ക് ഹോർമോൺ പ്രശ്നം കുട്ടിക്കുണ്ടെന്ന്, അണ്ടോത്പാദനം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഒരു എഗ്ഗ് എന്ന് പറയുന്ന ഒരു സംഭവം, അണ്ടം എല്ലാ മാസവും ഉണ്ടായാൽ തീർച്ചയായിട്ടും പീരീഡ് വരും. അങ്ങനെ വരാതിരിക്കുന്നെങ്കിൽ അത് ഉണ്ടാവുന്നില്ല കുട്ടിക്ക്. അപ്പോൾ ശരിക്കും അണ്ടാശയം പ്രവർത്തനരഹിതമായി ഇരിക്കുകയാണ്. സോ ഡോക്ടറുടെ ആവശ്യം എത്രയും വേഗം ആ കുട്ടിക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവാതെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനത്തെ കുട്ടികൾ. ഗൈനക്കോളജിസ്റ്റ് അതിൽ എന്താ സംശയം? സ്ത്രീ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റ്, അതിൽ ഒരു ഇതും ഇല്ല. ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കും. ഇത് പലർക്കും ചിലപ്പം ബോധവൽക്കരണം ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആരെ കാണിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയല്ലേ. സോ ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. സ്ത്രീ അവയവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകുന്ന ആളിനെയാണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് നമ്മൾ സ്പെഷ്യാലിറ്റി വിളിക്കുന്നത്, കേട്ടോ. കണ്ടോളൂ, എന്നിട്ട് കുട്ടിയെ എത്രയും വേഗം കറക്റ്റ് ചെയ്യാൻ നോക്കണം. തടിയുണ്ടെങ്കിൽ കുറപ്പിക്കണം. ഓക്കെ, അതൊക്കെ നോക്കിക്കൊള്ളണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. സോ യു ആർ ടോക്കിംഗ് ലൈക് ഇതിങ്ങനെ ഇരുന്നിരുന്നാണ് സെർവിക്കൽ ക്യാൻസർ വരെ എത്തുന്നത്. അപ്പോൾ ഇത് ആ സ്റ്റേജ് വരെ എത്തുമ്പോൾ വേറെ ഇറിറ്റേഷൻസോ അങ്ങനെ പെയിനോ ഒന്നും ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വരുന്നില്ല. ബട്ട് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാതെ ഇതുപോലത്തെ എന്തെങ്കിലും ഇടയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ച് ഒരു ക്രീം തേക്കുക, ആ ചൊറിച്ചിൽ മറിയാ ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിക്കുക, അതിൻ്റെ ഒരു ഇത് ചെയ്യുമ്പം. സി ഈ അണുക്കൾ മൂന്നാല് തരമുണ്ട്, ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്. സോ ആദ്യം തുടങ്ങുന്നത് ഏറ്റവും ചെറിയ തോതിലായിരിക്കും, ഫംഗസിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റും. അതായത് ഒരു അവയവത്തിൻ്റെ പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി, അതായത് ഒരു ഡിസീസിനെ എതിർക്കാനുള്ള ശക്തി പോയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ അണുക്കളും അതിൻ്റെ പുറത്ത് വളരാൻ തുടങ്ങും. എന്നുവെച്ചാൽ അതിനെ എതിർക്കാനുള്ള ശക്തിയില്ല. സോ ആദ്യം പോയി ചെറിയ ചെറിയ അണുക്കൾ അതിൻ്റെ പ്രതിരോധം, ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടാക്കി കഴിയുമ്പം പിന്നെ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന സംഭവമാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴും പതുക്കെ പതുക്കെ ഒരു സെൽ വേറൊരു സെല്ലായിട്ട് മാറി വളർച്ച തുടങ്ങും, അനാവശ്യമായ വളർച്ച തുടങ്ങും. അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇപ്പോൾ അടുത്ത കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? പാലക്കാട്ടിൽ നിന്ന് റാണിയാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോ. ഹലോ റാണി, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഹാപ്പി ഓണം ടു യു. ഓക്കെ, താങ്ക് യു. എനിക്ക് ചൊറിച്ചിലുണ്ട്, രണ്ട് മൂന്ന് കുറുക്കളും ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ദിവസം കുറച്ച് നേരം നിൽക്കും, പിന്നെ മാറും. അത് ട്രീറ്റ് ചെയ്യണോ? എവിടെയാണ് കുരുക്കളുള്ളത്? ആണ്, തൊടയുടെ ഭാഗത്താണോ? തൈസിലാണോ?
തൊടയുടെ ഭാഗത്തും ഉണ്ട്, മേൽ ഭാഗത്തും ഉണ്ട്. ഓക്കെ, വെജേനയുടെ അവിടെയുണ്ട്. ഓക്കെ, സോ അപ്പം തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യണം. ദെൻ ഡിസ്ചാർജ് പോലെ എന്തെങ്കിലും വരുന്നുണ്ടോ, ലൈക്ക് വൈറ്റ് ഫ്ലൂയിഡ് പോലെ വരികയോ യെല്ലോ ഫ്ലൂയിഡ് പോലെ വരികയോ അങ്ങനെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് ഇങ്ങനെ ഡെയിലി വരുന്നുണ്ടോ? താഴെ താഴെ കൂടെ പോകുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത് ഇപ്പോ. സോ അങ്ങനെയാകുമ്പോ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചോളൂ. പിന്നെ ഈ കുറുക്കിലുള്ളത് മേ ബി ഒരു ചൂടുകൊണ്ടും പിന്നെ ചെറിയ ഇൻഫെക്ഷൻസോ അലർജിയോ കൊണ്ടും അങ്ങനെ വരാം. സോ അതിന് ഒരു ബേസിക് ട്രീറ്റ്മെൻറ്റ് ക്രീംസ് പിന്നെ സോപ്സ് വന്നിട്ട് മെഡിക്കൽ സോപ്സ് ആക്കാം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റിൽ ഈ ഇതിന് തരുന്ന ഇൻഫെക്ഷൻ ട്രീറ്റ്മെൻറ്റ് അതിനും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പം അതും മാറ്റാൻ പറ്റും. അത് പിന്നെ കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റും ഈ കുറുക്കിലൊക്കെ വരുന്നത് എന്ത് തരം ആണെന്നുള്ളത് കണ്ടാൽ അറിയാൻ പറ്റും. അതിന് ട്രീറ്റ്മെന്റ് എടുക്കാം. ബട്ട് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ അല്ല, അത് എന്താണെന്നുള്ളത് നമ്മൾ എന്തും ഒന്നും വിചാരിക്കേണ്ട. ഡോക്ടർ നോക്കട്ടെ, നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യട്ടെ എന്ത് തരം ട്രീറ്റ്മെന്റ് ആണ് തരേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ മെയിനായിട്ട് വെജേനിന്ന് വരുന്ന ഡിസ്ചാർജിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ് എടുത്തോളൂ. അത് ആ ഇൻഫെക്ഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അങ്ങനെ വരുന്ന ഡിസ്ചാർജ് മിക്കവാറും ഇൻഫെക്ഷൻ്റെ ഒരു തുടക്കമായിരിക്കാം. ഓക്കെ ഓക്കെ, സോ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ മറക്കണ്ട. പിന്നെ ഡോക്ടർ വേറൊരു കാര്യം, എനിക്ക് എപ്പോഴും കടക്കണം കടക്കണം ആ ഒരു ടെൻഡൻസി ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? ഒരു ഹോർമോൺ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റ് തന്നെ ചെക്ക് ചെയ്തുതരും. തൈറോയിഡൊക്കെ അവർ തന്നെ ചെക്ക് ചെയ്യും. യൂഷ്വലി അവരെല്ലാം ചെക്ക് ചെയ്യും, പറഞ്ഞാൽ മതി. യൂഷ്വലി തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ടയർഡ്നെസ്സും ഉറക്കം വന്നുകൊണ്ടേ ഇരിക്കും. ഇരുന്ന് ഇരിക്കില്ല, ഇരിപ്പിലൊക്കെ ഉറങ്ങണം എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകാം. ഓക്കെ ഓക്കെ, യു ക്യാൻ ടെസ്റ്റ് യുവർ തൈറോയിഡ് ഓൾസോ. ഗൈനക്കോളജിസ്റ്റിനെ കണ്ട ഷീൽ ടെസ്റ്റ് ഇറ്റ് ഫോർ യു. ഓക്കെ, അതും നോക്കാം. ആൻഡ് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ്, ഏതെങ്കിലും ഇനി അതർ പ്രോബ്ലംസ്, ബേസിക് പ്രോബ്ലംസ് ലൈക്ക് ബ്ലഡ് കുറവോ ഹീമോഗ്ലോബിൻ കുറവോ, അതും ഒക്കെ വിൽ ബി സീൻ ബൈ ദ ടേക്കിംഗ് കെയർ. ബട്ട് അങ്ങനെ നോക്കണ്ട. ഒരു ഒരു വാല്യൂ വെച്ചിട്ട് ഡോണ്ട് ഡിസൈഡ് ഓൺ യുവർ ഹീമോഗ്ലോബിൻ. വൺസ് ഓർ ട്വൈസ് അതിന് സെക്കൻഡ് ചെക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, ശരി. സോ ദെൻ സീ എ ഗൈനക്കോളജിസ്റ്റ്, യുവർ പ്രോബ്ലംസ് വിൽ ബി സോൾവ്ഡ്. നല്ലൊരാളിനെ കണ്ടാൽ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പം ഡോക്ടർ ഇപ്പൊ പറഞ്ഞില്ലേ 10 years വരെ ചിലപ്പോൾ പ്രൊലോങ് ആവാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കാനുള്ള വാട്ട് ആർ ദ ബേസിക് ലൈക്ക് യു നോ അവർക്ക് എന്താ പറയുന്ന ആ ഒരു അലാറം അടിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രയാസമുള്ള സംഭവം എന്താന്ന് വെച്ചാല് എല്ലാ ഏജുകാർക്കും ഈ ഇത് വരാം. സോ ഏജ് കൂടുന്തോറും, അതായത് ഈ സെർവൈക്കൽ ക്യാൻസർ വയസ്സായവർക്ക് മാത്രം വരുന്നതല്ല, ഇറ്റ് കംസ് ഇൻ ഏർലി ഏജ് ഓൾസോ. അത് ഈ ഇൻഫെക്ഷൻ കൊണ്ട് മാത്രമാണ്. സീ, പല ക്യാൻസേഴ്സും വരുന്നത് വൈറസ് അണുബാധ കൊണ്ടാണ്. സോ പല, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഗർഭവായു മുഖം, ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും അറ്റം, അതിനെയാണ് നമ്മൾ സെർവൈക്സ് എന്ന് വിളിക്കുന്നത്. സോ സെർവൈക്കൽ ക്യാൻസർ ഈ ഇൻഫെക്ഷൻ വളരെയധികം കൂടി നിൽക്കുകയും വളരെ കാലം ട്രീറ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സെർവൈക്കൽ ക്യാൻസറായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ അണുബാധ എന്ന് പറയുമ്പം വൈറസ് അണുബാധയും അതിലുണ്ടാവും. സോ ആ വൈറസിന് ഒരു സെല്ലിനെ വേറൊരു സെല്ലായിട്ട് മാറ്റി അനാവശ്യമായിട്ട് വളർത്താനും ക്യാൻസർ ഉണ്ടാക്കാനും ഉള്ള ശക്തിയുള്ള ഒരു വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വൈറസ് എന്ന് പറയുന്നത്. പല ക്യാൻസേഴ്സും വൈറസിൻ്റെ ബേസാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ, അബ്സല്യൂട്ട്ലി വൈറസ് കൊണ്ട് വരുന്നതാണ്, ഹ്യൂമൻ പെപ്പിലോമ വൈറസ്, HPV എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു കോൾ കണക്ട് ചെയ്യാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു കാലിന്റെ തൊടയില് ഭയങ്കരമായിട്ട് അലർജി. ഓക്കെ, എന്താ അങ്ങനെ കുറെ ഇപ്പൊ കുറെ തുടങ്ങിയിട്ട്, അപ്പം കുറെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അലർജി ആണോ ഇൻഫെക്ഷൻ ആണോ? അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചോ? ശരിക്കും ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. പലർക്കും ഇതാണ്, അത് തൊലിപ്പുറത്ത് വരുമ്പോഴത്തേക്കും അത് സ്കിൻ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നും. ബട്ട് അകത്തുനിന്ന് വരുന്ന ലിക്വിഡിലുള്ള ആ ഒരു അണുബാധയായിരിക്കാം അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്.
കറുത്ത നിറം വരാം. ഇവിടെ പിന്നെ നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പം വേറെ കുറെ മരുന്ന്, ഇപ്പൊ ഒരു ഓയിന്റ്മെന്റ് തേക്കാറുണ്ട്. അപ്പൊ തേക്കുമ്പോൾ കുറച്ച് ടൈം മാത്രം കുറയും, പക്ഷെ കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും ഇങ്ങനെ അധികം കയ്യിലും ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്. സോ ഈ യോനി ഭാഗത്ത് നിന്ന് ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്ന് നോക്കണം. സോ ഇച്ചിങ് ആ ഭാഗത്തുണ്ടോ എന്ന് നോക്കണം. യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ, വെള്ളം ശരിക്കും കുടിക്കുന്ന ആളാണോ, പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതായത് ഈ യൂറിൻ പാസ് ചെയ്താലും ഇതുമൊക്കെ പ്രോപ്പറായിട്ട് കഴുകലും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ നമുക്ക് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഹിസ്റ്ററി ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു ഏജ് കൂടും തോറും ഇൻഫെക്ഷൻസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, പീരിയഡ്സ് നിന്നിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ അകത്ത് തന്നെ പഴുപ്പ് തങ്ങിക്കിടക്കും. പീരിയഡ്സ് ഉള്ളപ്പോൾ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ആ ബ്ലഡിൻ്റെ കൂടെ കുറേ പഴുപ്പ് പുറത്തു പോവും. അപ്പോൾ സാധാരണ ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, ഈ പീരിയഡ്സ് ഉള്ളവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ പീരിയഡ്സ് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും അതിന് ഇത് ഡിസ്ചാർജും കൂടും. സോ എന്ന് വെച്ചാൽ ആ സമയത്ത് യൂട്രസ് ഓപ്പൺ ആവും, അപ്പോൾ പഴുപ്പും കൂടെ എൻ്റെ കൂടെ പോവും. സോ കുറച്ചൊക്കെ ആശ്വാസം ഒക്കെ കിട്ടും. പക്ഷേ മാസക്കുള്ളിൽ നിന്ന് കഴിഞ്ഞുണ്ടാവുന്നത് കുറച്ചും കൂടെ ഡേഞ്ചറസ് ആണ്. സോ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. കാണിച്ചിട്ട് പാപ്സ്മിയർ ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്യിക്കണം. ഏജ് 3 ആയില്ലേ. സോ പാപ്സ്മിയർ ചെയ്യിക്കണം. ആൻഡ് ബേസിക് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റും. സോ അത് ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ അകത്ത് പഴുപ്പ് കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. സോ ഇതെല്ലാം ബേസിക്കായിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്, പക്ഷെ ആരും ചെയ്യാറില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ദയവ് ചെയ്ത് ഒരു ഏജ് കഴിഞ്ഞ് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും കണ്ട് അത് മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് നമുക്ക് മുമ്പോട്ട് പോയാൽ വലിയ ദോഷമൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ 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 താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വീണ്ടും വരാം. അതിനുമുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. Punarjani Hospital, Aksharavidhi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems. Combo gym, post-delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center. Aksharavidhi, Peta, Trivandrum 24. Phone 0471-2476-399. 94460-45959. സോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൈഫ് ബീറ്റ്സ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്കാണ് ഇൻഫെക്ഷൻസ് ഇൻ വുമൻ. എന്തായാലും നമുക്ക് ഒരു കോൾ ഉണ്ട്, അത് നമുക്ക് ആദ്യം കണക്ട് ചെയ്യാം. ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഗുഡ് ആഫ്റ്റർനൂൺ, എന്റെ പേര് ഗോപിക എന്നാണ്. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കൊല്ലം. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഹാപ്പി ഓണം ടു. ഹാപ്പി ഓണം മാം. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 5 ഇയേഴ്സ് ആയി. പീരിയഡ്സ് റെഗുലർ അല്ല, PCOD ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ വെയിറ്റ് കുറയ്ക്കാനായിരുന്നു എന്ന് പറഞ്ഞിരുന്നത്. അപ്പോ വെയിറ്റ് ഇപ്പോ 65 ആണ്, എനിക്ക് ഹൈറ്റ് 154 ആണ്. പക്ഷെ ഇപ്പോഴും എന്റെ കുറയ്ക്കണ്ടേ? സോ അത് ഫസ്റ്റ് പ്രിഫറൻസ് അതിന് കൊടുക്കണം. വെയിറ്റ് റിഡക്ഷന് പ്രോപ്പർ ഡയറ്റ് എന്ന് വെച്ചാൽ PCOD ഉള്ള ആളെന്നല്ലേ പറഞ്ഞത്? സോ PCOD ഉള്ളവർക്ക് ഫസ്റ്റ് തിങ് ഇസ്, മരുന്നൊക്കെ ഒരു സൈഡിൽ വരും. ഓക്കെ, ദാറ്റ്സ് എ റെജീം. ഹോർമോണിനെ ബാലൻസ് ചെയ്യുക, പിന്നെ വെയിറ്റ് റിഡക്ഷൻ, പിന്നെ അതിന് കുറച്ച് ഫീമെയിൽ ഹോർമോൺസ് കുറഞ്ഞിരിക്കും, സോ അതിനെ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഇതൊക്കെ ദർ ഇസ് വൺ സൈഡ് ഓഫ് ഇറ്റ്. പിന്നെ അതല്ലാതെ വരുന്ന ഈ PCOD വരുന്ന പിംപിൾസ്, സ്കിൻ പ്രോബ്ലംസ്, തലമുടി പൊഴിച്ചിൽ, ഡാൻഡ്രഫ്, ഇതെല്ലാം കംസ് മുഖത്ത് മുടി വളർച്ച വരെ. സോ ഇതെല്ലാം അതിൻ്റെ കൂടെ ഉണ്ട്. സോ ദിസ് ഓൾ ക്യാൻ ബി ട്രീറ്റഡ് അലോങ് വിത്ത് ദാറ്റ്. പക്ഷേ
ബേസിക് സംഭവം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നേ വേണം. ഹോർമോൺസ് തമ്മിൽ ഒരു അതായത് ഏത് വേണം നമുക്ക് സ്ത്രീകൾക്ക്, സ്ത്രീ ഹോർമോൺ, അത് കുറയുകയും അതിന് പകരം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓൺ ദ കോൺട്രറി പുരുഷ ഹോർമോണുകൾ അനാവശ്യമായിട്ട് നമ്മുടെ ബോഡിയിൽ കൂടുകയും ചെയ്യുമ്പോഴാണ് തടി കൂടുന്നത്. പിന്നെ ഓവറിയിൽ ചെറിയ ചെറിയ മുഴകൾ പോലത്തെ ഉള്ള സംഭവങ്ങൾ വരുന്നത് കൊണ്ട് അതിന് പോളിസിസ്റ്റിക് സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത്. പോളി എന്ന് പറയുമ്പോൾ ഒരുപാട് സിസ്റ്റുള്ള ഒരു ഓവറി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അതിൽ നിന്നും പുരുഷ ഹോർമോണുകൾ ഉണ്ടാകാൻ പറ്റും. അത് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നല്ല എഗ്സ് ഒന്നും വരുന്നില്ല. സോ പീരിയഡ്സ് വരാനും ബുദ്ധിമുട്ടായിരിക്കും. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഫാറ്റിൽ, നമ്മുടെ ദേഹത്തുള്ള ഫാറ്റിൽ നിന്നാണ് ഈ പുരുഷ ഹോർമോണുകൾ ഉണ്ടാകുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഫസ്റ്റ് ഈ 12 kilo എന്ന് പറയുന്നത് വലിയ കുറയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പെട്ടെന്ന് മാജിക്കലായിട്ട് കുറയ്ക്കുകയും വേണ്ട. 6 to 8 months സമയം എടുത്തോളൂ. ഒരു 30 minutes to 1 hour പ്രോപ്പർ എക്സസൈസ്. പിന്നെ മധുരം, ബേക്കറി ഐറ്റംസ്, ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നത്, ചൈനീസ് ഫുഡ്സ് ഇങ്ങനെയുള്ള, പിന്നെ ജങ്ക് ഫുഡ്സ് മേജർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ദയവായി ഒന്ന് കുറയ്ക്കുക. വീട്ടിലുള്ള ഭക്ഷണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നല്ല, സ്റ്റിക്ക് ഓൺ ടു ഹോം ഫുഡ്. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു നേരം ചോറാകാം. റൈസ് ഒരു ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് ഒരു നോർമൽ ക്വാണ്ടിറ്റിയിൽ, ഒരു 1.5 cup, അതാണ് നമ്മൾ പറയുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. ആൻഡ് അതിൻ്റെ കൂടെ വെജിറ്റബിൾസൊക്കെ ഒരുപാട് കൂടുതൽ എടുക്കണം. ഫിഷ് കറി ഈസ് ദ ബെസ്റ്റ്. നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളാണെങ്കിൽ ഫിഷ് കറിയും എഗ് വൈറ്റും പിന്നെ വല്ലപ്പോഴും ഒരു ഫുൾ എഗ്ഗും കഴിക്കാം. ബട്ട് ടോട്ടലി പ്ലീസ് അവോയ്ഡ് ബീഫ്, മട്ടൺ, ചിക്കൻ പോലെയുള്ള റെഡ് മീറ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ചിക്കൻ നാടനാണെങ്കിൽ ആഴ്ചയിലൊരിക്കലോ ഒറ്റ കുറച്ച് 1 or 2 or 3 pieces നമുക്ക് കറിയായിട്ട് കഴിക്കാൻ പറ്റും. നാടനാണെങ്കിൽ, ഇപ്പോഴത്തെ ബ്രോയിലറിലാണെങ്കിൽ അതിൽ തന്നെ ഹോർമോൺസ് കുത്തിവെച്ച് വരുന്നതായതുകൊണ്ട് നമ്മൾ ശരിക്കും ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു ഇഫക്റ്റ് വരും. ബ്രോയിലർ ചിക്കൻ കഴിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്ത്, മെയിനായിട്ട് സ്വീറ്റ്സ്, മധുരം, അത് എന്ത് രീതിയിലായാലും, ചോക്ലേറ്റ്സ് ആയാലും ഐസ്ക്രീംസ് ആയാലും, പിന്നെ ഫാറ്റ്, മധുരം, ഫാറ്റ്, അതിൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഓയിൽ, അതെല്ലാം വരും. പിന്നെ അരി കൊണ്ടുണ്ടാക്കുന്ന ആഹാരം വളരെ കുറയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. സി യു ക്യാൻ ടേക്ക് ഇഡ്ലി, ആവിയിൽ വെന്താണ് നല്ലതാണ്. ബട്ട് ഡോണ്ട് ടേക്ക് 5 idlis, ടേക്ക് 2 or 3 മാക്സിമം. അങ്ങനെ എന്നിട്ട് കുറച്ച് അധികം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കുറച്ച് കൂടുതലധികം കഴിക്കണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പയറ് വേവിച്ചത്, കടല വേവിച്ചത്, പലതരം കടലകൾ വേവിച്ചത്, ഗ്രീൻ പീസ്, ഇത് ഡെയിലി ഒരു കപ്പ് വെച്ചിട്ട് കഴിക്കാം. പിന്നെ പഴങ്ങളെല്ലാം വാങ്ങിച്ചു വയ്ക്കാം. സോ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വിശക്കുമ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ വാഴപ്പഴമൊക്കെ സാധാരണ രീതിയിൽ കഴിക്കാം. ഏത്തമ്പഴം വേണ്ട, ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. ബാക്കിയെല്ലാം ഫ്രൂട്ട്സും റെഗുലർ ആക്കണം. ഓക്കെ ഓക്കെ. അപ്പം നന്നായിട്ട് വെയിറ്റ് കുറയും. അത് വിൽ നോട്ട് ഹെൽപ്പ് യുവർ ഡിസീസ്. PCOD കറക്റ്റ് ചെയ്യില്ല ഒരിക്കലും. അത് നിങ്ങൾക്കൊരു പീരീഡ് വരുത്തും എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഹോർമോൺ ബാലൻസ് തരില്ല. പിന്നെ PCOD ഒരു റെജീം ഉണ്ട്, വെയിറ്റ് റിഡക്ഷനുണ്ട്. അതിൻ്റെ നമ്മുടെ ബോഡിയിൽ കുറച്ച് ഷുഗർ ഹൈ ആയിരിക്കും, അതിനെ റെഡ്യൂസ് ചെയ്യണം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഫീമെയിലെ സപ്ലിമെൻറ്റ്സ് കുറച്ച് കൂട്ടേണ്ടി വരും. സോ അതിന് സപ്ലിമെൻ്റാണ്, മരുന്നല്ല, സപ്ലിമെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ചെറിയ ക്യാപ്സ്യൂൾ പോലെ വരും. സോ ഇങ്ങനത്തെ ഒരു PCOD എന്ന് പറഞ്ഞാൽ ഒരു ഗുളികയിലൊന്നും ഒതുങ്ങുന്ന ഒരു സാധനം അല്ല. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പല ഡോക്ടേഴ്സിന് തന്നെ PCOD പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അവർക്ക് വന്നിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കത്തില്ല. സോ പീരീഡ് വരുത്തിയാൽ മതി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കണം അത്രേ ഉള്ളൂ. ഒരു ഹോർമോൺ തരുന്നു, അത് നിർത്തുമ്പോൾ വിഡ്രോവൽ ബ്ലീഡിംഗ് എന്നേ നമ്മളതിനെ പറയാൻ പറ്റുള്ളൂ. അതൊരു പീരീഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. സോ ദിസ് ഇസ് നോട്ട് PCOD ട്രീറ്റ്മെൻ്റ് അല്ല. PCOD കറക്റ്റഡ് ആവില്ല. PCOD കറക്റ്റഡ് ആവാൻ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ആൻഡ് ഓൾസോ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വെയിറ്റ് ഒരു 6-8 months കൊണ്ട് 2 kilo വെച്ച് മാസം കുറച്ചാലും മതി. എക്സസൈസ് പ്ലസ് നല്ല ഈ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. കഴിക്കാണ്ടിരിക്കാൻ പാടില്ല, കഴിക്കണം. പക്ഷേ ഇങ്ങനത്തെ നല്ല ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചിട്ട് മറ്റേതൊക്കെ കുറച്ച് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. ഓക്കെ. അപ്പോ എനിക്ക് ഞാൻ ഡയറ്റ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ എനിക്കിപ്പോ ഇത് 1-2 months ഇനി ആയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെത്രേറ്റിന്റെ ടാബ്ലറ്റ് എടുക്കാമോ? See, you have to take PCOD treatment. മെപ്രേറ്റ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും പീരീഡ് വന്നില്ലെങ്കിൽ
പീരീഡ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു കൊടുക്കുന്ന ഒരു ഹോർമോൺ ആണത്. അത് വന്നിട്ട് പി സി ഒ ഡിയുടെ ട്രീറ്റ്മെൻ്റ് അല്ല. പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ഉള്ള ഒരു അസുഖമാണ്. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് അതിനോടൊപ്പം വെയിറ്റും കുറച്ച് അത് വെയിറ്റ് കുറയ്ക്കാനുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള മെഡിസിൻസും ഒക്കെ അതിൻ്റെ കൂടെ വരും. സോ ഇതെല്ലാം കൂടെ ചേർന്നതാണ് പോളിസിസ്റ്റിക് ഓവറിയുടെ ട്രീറ്റ്മെൻറ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെറുതെ ഒന്ന് പീരീഡ് വരുത്തിക്കൊണ്ടിരിക്കുക, അത് നിർത്തുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പീരീഡ് വരാതെ ആവും. അപ്പോൾ ട്രീറ്റ്മെൻ്റ് അല്ല ഇപ്പോൾ നടക്കുന്നത്, ജസ്റ്റ് പീരീഡ് മാത്രം വരുത്തുകയാണ്. ഓക്കെ, സോ നല്ല ഇത് ട്രീറ്റ് ചെയ്യുന്ന നല്ല ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് എടുക്കുക, വെയിറ്റ് നല്ല റെഡ്യൂസ് ചെയ്യും, അപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം വരും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഡോക്ടർ, നമ്മുടെ ഈ വ്യൂവേഴ്സ് കാണുമ്പോൾ നമ്മളിപ്പം ഒരു ചെറിയ ഇപ്പം ഒരു ചെറിയ ലെവലിലൊരു ഡിസ്ചാർജ് വരുമോ, അല്ലെങ്കിൽ ചിലതുണ്ടായിരിക്കുമല്ലോ ലൈക്ക് ഇൻ സേഫ് സോണിൽ പറയുന്നത്, അതുപോലെ അൺസേഫ് സോണിൽ വരുന്നത്, അത് എങ്ങനെയാണ് ഒരു വ്യൂവർ ഡിസൈഡ് ചെയ്യേണ്ടത്? ഇത് നോർമൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ തോതിൽ എല്ലാ ദിവസവും ഒന്നും വരത്തില്ല. പീരീഡിന് മുമ്പേ ഒരു 2-3 ഡേയ്സ് ചെറിയ തോതിൽ ഒരു വൈറ്റ് ഡിസ്ചാർജ് പോലെ, അത് ആക്ച്വലി ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല, അറിയത്തില്ല. ജസ്റ്റ് വന്നിട്ട് ഒരു ഒരു ഫീൽ മാത്രം ഉണ്ടാവും ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടോ എന്നുള്ള. സോ ദറ്റ് ഈസ് ജസ്റ്റ് പീരീഡ്സിൻ്റെ ഒരു 3-5 ഡേയ്സിന് മുമ്പേ വരുന്ന ഒരു സംഭവം, ദറ്റ്സ് ഓൾ. അത് പിന്നെ ചിലർക്ക് ആ ഓവുലേഷൻ ടൈമിൽ ഇൻ ബിറ്റ്വീൻ ഒരു 2-3 ദിവസം ചെറിയ തോതിൽ ഒരു അത് വന്നിട്ട് അത് ആക്ച്വലി പറഞ്ഞാൽ പാൻറ്റീസിനെ പോലും അത് വന്നിട്ട് വെറ്റിയില്ല. സോ അങ്ങനെ വെറ്റിയുന്ന ലെവലിൽ വരുമ്പോഴാണ് നമ്മളത് ഇൻഫെക്ഷൻ ആണോ എന്ന് നോക്കേണ്ട ഒരു അവസ്ഥ. ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ ദിവസവും നമുക്ക് ഈ പാൻറ്റീസ് നന്നായിട്ട് നനയുന്നുണ്ട്, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ദിവസം അങ്ങനെ ഇരുന്നിരുന്നിട്ട് ചൊറിച്ചിൽ ഉണ്ടാക്കുന്നുണ്ട്, ദെൻ പീരിയഡ്സ് കഴിഞ്ഞ ഉടനെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലും ആ ഏരിയയിലൊക്കെ വല്ലാത്തൊരു ഡിസ്കംഫർട്ട്, വേദന, ബേണിംഗ് സെൻസേഷൻ ഇതെല്ലാം ഉണ്ടാവുകയാണ്. അത് അതിനോടൊപ്പം തന്നെ എപ്പോഴും എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കണം, ഇതെല്ലാം ഒരു സൂചനയാണ് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത്. സോ സിമ്പിൾ ടെസ്റ്റുകൾ മതി നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകൾ, ദെൻ ഒരു ബേസിക് സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ പോലും നമുക്കറിയാൻ പറ്റും അകത്ത് പഴുപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ, അതറിയാൻ പറ്റും. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയാം, അതറിയാൻ പറ്റും. ബേസിക്കലി ഒരു നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അൺകംഫർട്ട് ഇത് വരുമ്പോൾ ഈ കൗണ്ടർ ടോപ്പിൽ പോയി മെഡിസിൻസ് എടുക്കുന്നതിന് പകരം നേരെ ഗോ ആൻഡ് മീറ്റ് ഡോക്ടർ വെനെവർ യു വാണ്ട്. ദാറ്റ് ഈസ് ദ ബോട്ടം ലൈൻ. ഇപ്പോൾ പറഞ്ഞു വന്നത് തന്നെ അതാണ്. കാരണം നിങ്ങൾ ഈ ചൊറിച്ചിലിന് വേണ്ടി ഇപ്പോൾ മിക്കവരും ചെയ്യുന്നത് ചൊറിച്ചിലാണ് സഹിക്കാൻ വയ്യാത്തത്, എല്ലാം ഓവർ ആവുമ്പോൾ അതിൽ ചൊറിച്ചിലും കൂടി വന്നു തുടങ്ങും. അപ്പോൾ ഈ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ പോയി വാങ്ങിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇവർ ഡോക്ടറെ കാണില്ല. അപ്പോഴും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചൊറിച്ചിലിനൊരു മരുന്ന് എന്ന് പറയുമ്പോൾ എവിടുത്തെ ചൊറിച്ചിൽ എന്ന് അവർ പറയില്ല. സോ അവർ യൂഷ്വലി സ്കിന്നിൻ്റെ ഇച്ചിങ്ങിനുള്ള മരുന്ന് എടുക്കും. ദാറ്റ് കനോ, അത് ഉള്ളിലോട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തതായിരിക്കും. സോ അത് തന്നെ ഫസ്റ്റ് ഡേഞ്ചറാണ്. ഈ സെൽ അത് മോർ പ്രോബ്ലംസ് ഉണ്ടാക്കും, അവിടെയൊക്കെ നീറ്റിലും അവിടെയൊക്കെ പൊട്ടിപ്പോവാനും ഒക്കെ സാധ്യത ഉണ്ടാവും. സോ അകത്തിരിക്കുന്ന സംഭവത്തിന് മ്യൂക്കോസ എന്ന് പറയും, അത് സ്കിന്നല്ല, വെജൈനയ്ക്കകത്തിരിക്കുന്ന വെജൈന എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ മ്യൂക്കോസ എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട മരുന്നുകൾ അത്രയും സോഫ്റ്റ് ആയിരിക്കണം, ക്രീംസ് ഉൾപ്പെടെയുള്ളത്. അതേപോലെ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി വേറെ തരം മരുന്നുകളാണ്. സോ ഇത് രണ്ടും മാറിപ്പോരുത്. അപ്പോൾ ചുമ്മാ പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ ചൊറിച്ചിലിൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ അവരിതായിരിക്കും എടുത്ത് തരണം. സോ നിങ്ങൾ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് പകരം ഇൻഫെക്ഷൻ പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസർ. ഏറ്റവും മരണങ്ങൾ ഉണ്ടാവുന്നതും സെർവൈക്കൽ ക്യാൻസർ കൊണ്ടാണ്. സോ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് യോനി ഭാഗം, ദറ്റ് ഈസ് വെജൈന. വെജൈനയുടെ അകത്തോട്ട് വന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് ഗർഭപാത്രത്തിൻ്റെ അങ്ങറ്റം, ദറ്റ് ഈസ് അതിൻ്റെ വാൽഭാഗം പോലെ ഇരിക്കുന്ന സെർവിക്സ് എന്ന് പറഞ്ഞത്. സോ അതിലോട്ടാണ് ആദ്യം പടരുന്നത് ഈ എല്ലാ അണുബാധയും. സോ അങ്ങനെ പലതരം അണുബാധകൾ മിക്സഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയും. ഇപ്പോൾ പണ്ടൊക്കെ ടു സ്റ്റാർട്ട് വിത്ത് ഫംഗൽ ഇൻഫെക്ഷൻസ്, അത് ആണ് ആദ്യം തുടങ്ങുന്നത്. അത് ഉള്ളപ്പോൾ തന്നെ ചൊറിച്ചിലൊക്കെ വരുമ്പം ആളുകൾ കൊണ്ടുപോയി കാണിക്കും അവർ ട്രീറ്റ്മെൻറ്. ഇപ്പോൾ പോയ ഉടനെ ഇൻ്റർനെറ്റ് അടിച്ചു നോക്കും. അപ്പോൾ അത് ഇത് അത് ഇതെന്നൊക്കെ ചൊറിച്ചിലെന്ന് പറഞ്ഞ് കൊടുത്താൽ ഒരു 15 ഡിസീസിൻ്റെ പേര് വരും. സോ ആ ഇതിൽ ഏതെങ്കിലും ഒന്ന് തപ്പിയെടുത്ത് ഇവർ എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ച് ഒരു ക്രീമിൽ ഒതുക്കാൻ നോക്കും. സോ ഇറ്റ് വിൽ നോട്ട് കൺട്രോൾ, ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് കൺട്രോൾഡ് പ്രോപ്പറായിട്ട്. അതെന്താണെന്ന് നോക്കി
പിന്നെ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ടൈമിംഗ് ഉണ്ട്. സി ഒരു ദിവസത്തെ മാജിക്കൽ ട്രീറ്റ്മെൻറ്റൊന്നും വെജൈനൽ ഇൻഫെക്ഷനും നടക്കത്തില്ല, അതുമാത്രമല്ല യൂട്രസിൻ്റെ അകത്തുള്ള പെൽവിക് ഇൻഫ്ലമേഷനും നടക്കത്തില്ല. സോ പ്രോപ്പറായിട്ട് റെഗുലർ ട്രീറ്റ്മെൻറ്റ് ചിലപ്പം ചെയ്യേണ്ടി വരും, പ്രോപ്പറായിട്ട് തന്നെ. അതുമാത്രമല്ല പല തരത്തിലായിരിക്കും ട്രീറ്റ്മെൻറ്റ്, ക്രീംസ് ആയിരിക്കും, പിന്നെ നമ്മൾ കഴുകണ വാഷ് ലോഷൻസ് കൊടുക്കും, അകത്തിടുന്ന ക്രീംസ് കൊടുക്കും, അകത്ത് വയ്ക്കുന്ന ഗുളികകൾ കൊടുക്കും, ടാബ്ലറ്റ്സ് കൊടുക്കും. സോ ഇറ്റ് ഈസ് എ ജോയിൻ്റ് ഒരു റെജീമാണ് ടു അറ്റാക്ക് ഓൾ ദി ഓർഗാനിസംസ്. സോ അപ്പം ഏതൊക്കെ അണുക്കളുണ്ടോ അതിനെ ഒരു നമ്മൾ എല്ലാ രീതിയിലും അതിനെ ഇല്ലാണ്ടാക്കുക. ആദ്യം അത് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് നിർത്തുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും ദോഷം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വീര്യം കുറഞ്ഞ് അത് കിടക്കും, പക്ഷേ അത് ദേഹത്തു നിന്ന് പോവില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ എപ്പോഴൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്ന കുറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് പീരീഡ് സമയത്ത് പാഡ് മാറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും ആ അസുഖം ഒന്നും കൂടി നല്ല സ്ട്രോങ് ആവും. എന്തെന്ന് വെച്ചാൽ അണുക്കൾ പോയിട്ടില്ല, വീര്യം കുറഞ്ഞതേ ഉള്ളൂ. അവ വീര്യം നമ്മുടെ ദേഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധം, ദറ്റ് ഈസ് നമുക്ക് എതിർക്കാനുള്ള ശക്തി കുറയുമ്പോൾ അത് വീണ്ടും. വൈറസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദേഹത്തു നിന്ന് പോകാൻ വളരെ പ്രയാസമാണ്, നന്നായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഇറാഡിഗേറ്റ് ചെയ്യാൻ പാടുള്ളൊരു സംഭവമാണ്. സോ അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ തീർച്ചയായിട്ടും വീണ്ടും തലപൊക്കി വന്ന് വീണ്ടും അടുത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ അത് പതുക്കെ യൂറിനിലോട്ട് പടരും, അങ്ങനെ 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 വരും. പിന്നെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ സ്ത്രീകൾ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. എപ്പോഴും ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് സ്ത്രീകളിൽ കണ്ടു തുടങ്ങിയാൽ കപ്പിൾ ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് അവരുടെ സെക്ഷൽ പാർട്ട്ണർ ആരോ അവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഈ നമ്മൾ ആ ഒരു ഒരു സ്ത്രീക്ക് മരുന്ന് കൊടുക്കുന്നു, അവരൊരുവിധം കൺട്രോൾഡായി വരുമ്പം അടുത്ത സെക്ഷൽ കോൺടാക്റ്റിൽ ഭർത്താവിനും ഇൻഫെക്ഷൻ കിട്ടിക്കാണും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ഇവർക്ക് കിട്ടിയത്, അറിയാൻ പറ്റില്ല. സോ അങ്ങനെ വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് തമ്മിൽ തമ്മിൽ ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഈ സ്ത്രീക്ക് കൂടുതൽ അസ്വസ്ഥതകളുണ്ടാവും, പുരുഷന്മാർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നത് കുറച്ചും കൂടെ ലേറ്റ് ആയിരിക്കും, അവർക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് സെമനൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റും അവർക്ക് ഉണ്ടെന്നുള്ളത്, അവർക്കൊരു അസ്വസ്ഥതയും തോന്നില്ല. സോ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടേഴ്സിൻ്റെ ഒരു കടമ എന്ന് പറയുന്നത് സ്ത്രീയെ ട്രീറ്റ് ചെയ്യുമ്പം പുരുഷനെയും കൂടെ അതിൻ്റെ കൂടെ ഒരു ചെറിയ തോതിലുള്ള ട്രീറ്റ്മെൻറ്റ് ഹസ്ബൻഡിനും കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ ഇറാഡിഗേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ഒരു കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഹലോ, ഇത് തിരുവനന്തപുരത്ത് തന്നെയാണ്, ആറ്റിങ്ങലിൽ. ഓക്കേ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഞാൻ 62 വയസ്സുള്ള ഒരു അമ്മയാണ്. ശരി. പിന്നെ ഞാൻ അനന്തപുരി ആശുപത്രിയിലെ പേഷ്യന്റ് ആണ്. രാമണ മാഡത്തിന് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ശരി. അപ്പൊ എനിക്ക് 3 ഫൈബ്രോയിഡ് ഇതുണ്ട്. അത് 10-13 വർഷമായി, ഇതുവരെ അതിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല. അപ്പൊ ശ്യാമള ഡോക്ടർ DNT ചെല്ലാൻ പറഞ്ഞ്, എനിക്ക് ഭയം കാരണം ഞാൻ പോയില്ല. ബ്ലീഡിംഗ് ഉണ്ടോ? ബ്ലീഡിംഗ് ഉണ്ടോ? ബ്ലീഡിംഗ് ഒന്നും ഇല്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് കാല് വേദന. അല്ല, ഈ ഫൈബ്രോയിഡ് പിന്നെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും അനന്തപുരിയിൽ ഒരു സ്കാൻ എടുത്ത് അപ്പോഴും വളർച്ച ഉണ്ടെന്ന് പറഞ്ഞു. ആ ശരി. പഴയതിനേക്കാളും ഇപ്പൊ വലുതായോ? സാധാരണ മാസക്കുളി നിന്ന് കഴിഞ്ഞാൽ അധികം വളർച്ച ഉണ്ടാവില്ല അതിന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 47 വയസ്സിൽ മാസക്കുളി നിന്ന്, ഇപ്പോഴും വയസ്സ് 62. അതാ ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ടുള്ള വളർച്ച വളരെ കുറവായിരിക്കും സാധാരണ. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് വളർച്ച ഉണ്ടെന്ന്. അതിപ്പോ എനിക്ക് ആ റിപ്പോർട്ട് കാണാതെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആശുപത്രി പേട്ടയിലാണ്, അക്ഷരവീതി എന്നുള്ള റോഡില്, പുനർജനി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നമ്പർ ഇതിൽ വരുന്നുണ്ട്, ലാൻഡ് നമ്പർ. അതില് വിളിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. കഴിഞ്ഞ ആഴ്ച അനന്തപുരി വന്നിരുന്നു. അപ്പൊ എനിക്ക് ശ്യാമള മാഡത്തിന്റെ അടുത്ത് പോവാ ഒരു ഭയം, അതാണ് വിളിച്ചത്. എന്റെ ഭയം ഇല്ല, ഭയങ്കര പേടിയാണ്. എന്താ എന്നെ കണ്ടിട്ട് ഭയം തോന്നണില്ല? അല്ല, ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. ഓക്കേ,
എന്റെ മോന് ലീവ് കിട്ടിയാലേ വരാൻ പറ്റൂ, അടുത്ത ആഴ്ച വന്നാ കാണൂ. അതാ ഞാൻ പറഞ്ഞത്, ഹോസ്പിറ്റലിന്റെ നമ്പർ വരുന്നുണ്ട്. ഇപ്പൊ ഓണസമയമൊക്കെ അല്ലേ, സോ നമ്മൾ എന്നൊക്കെ ആയിരിക്കും ലീവ് എന്നുള്ളത് അവർ കറക്റ്റായിട്ട് പറയും. ഹോസ്പിറ്റലിന്റെ ലാൻഡ് നമ്പർ ഇപ്പൊ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോഗ്രാമില്, അതൊന്ന് എഴുതി വെച്ചോളൂ. അപ്പൊ അവിടെ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഇമ്പോർട്ടന്റ് മെസ്സേജും കിട്ടും കേട്ടോ. അത്യാവശ്യമാണെങ്കിൽ എന്നെ കണക്ട് ചെയ്ത് തരികയും ചെയ്യും. ഓക്കെ, എവിടെ ഇരുന്നാലും. എനിക്ക് ഇതിനു മുമ്പ് ചൊറിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നോക്കാം. മുഴുവനായിട്ട് ഈ റിപ്പോർട്ട് ഒന്നും കാണാതെ എനിക്ക് എന്തെങ്കിലും ഒക്കെ പറയാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഡോക്ടർ, ഇതിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? സോ ഇത് ഏത് ഏജിലെയും അഫക്ട് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ആദ്യം പീരിയഡ്സ് വരുന്ന കുട്ടി, ആ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടി മാത്രമല്ല അമ്മയാണ് കുറച്ച് ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആദ്യം ഈ ശുദ്ധി വൃത്തി ഹൈജീൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഈ കൊച്ചിന് ആദ്യമായിട്ട് പീരിയഡ്സ് വരുന്ന സമയം അതിന് മുമ്പേ തൊട്ടേ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പേ തൊട്ടേ കുട്ടികൾ, പെൺകുട്ടികളെ നമുക്ക് പഠിപ്പിക്കേണ്ടത് ഈ യൂറിൻ പാസ് ചെയ്താലൊക്കെ നന്നായിട്ട് അവിടെ വാഷ് ചെയ്യാനുള്ള, സോപ്പൊന്നും ഉപയോഗിക്കരുത്. സോപ്പ് ഉപയോഗിക്കുന്നത് വളരെ ദോഷകരമാണ്. ആ ഭാഗത്ത്, ഈ യോനി ഭാഗത്ത് ദയവേത് സോപ്പ് ഉപയോഗിക്കരുത്. കൊച്ചു കുട്ടികളെയാണെങ്കിൽ പോലും, വലിയവരെയാണെങ്കിലും അങ്ങനെ പഠിപ്പിക്കരുത്. നമുക്കതിന് പകരം ഒരു ഇത് ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് മാസക്കുളിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഷൊക്കെ, വെറും ഹൈജീനിക് വാഷ് എന്ന് പറയുന്നത്, ഇൻഫെക്ഷൻ വന്നതിന് ശേഷമാണ് മെഡിക്കൽ വാഷ് ഉപയോഗിക്കണം. സോ ഹൈജീനിക് വാഷ് ഉപയോഗിച്ച് പഠിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് വന്നിട്ട് കുറച്ചും കൂടി വൃത്തിയും ശുദ്ധിയും ഉണ്ടാക്കാൻ ആ കുട്ടിയെ നമ്മൾ ആദ്യത്തെ ഒരു പടിയാവും. പിന്നെ പീരിയഡ് ടൈമിലൊക്കെ പ്രോപ്പറായിട്ട്, പീരിയഡ്സ് വരും മുമ്പേ തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അവിടെ നല്ല വാട്ടർ വെച്ചിട്ടെങ്കിലും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുകയും വേണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. കാര്യം വെച്ചാൽ അവിടെ ഈർപ്പം കെട്ടി നിന്നാലും ഇൻഫെക്ഷൻ വരാം. സോ അവിടെ നല്ല വൃത്തിയായിട്ട് കഴുകുകയും നന്നായിട്ട് തുടയ്ക്കുകയും ഹെയർ ഡ്രൈ ആക്കുകയും, അതേപോലെ പാൻറ്റീസ് വേർക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റാനും പെൺകുട്ടികളെ പതുക്കെ പതുക്കെ നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ശീലിപ്പിക്കണം. അതുപോലെ തന്നെ കുറച്ചും കൂടി വലുതായി മാസക്കുളി വന്നു തുടങ്ങിയാൽ പീരിയഡ് ടൈമിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന പാൻറ്റീസൊക്കെ വളരെ നീറ്റായിട്ട് സാവ്ലോണിലോ ഡെറ്റോളിലോ അങ്ങനെ പോലത്തെ ഉള്ള സാധനങ്ങളിൽ കുറച്ചു നേരം ഇട്ട് വെച്ചിട്ട് പ്രോപ്പറായിട്ട് അതിന് പ്രത്യേകം പാൻറ്റീസ് ഉപയോഗിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുന്നത് പീരിയഡ് ടൈമിൽ ഉപയോഗിക്കുന്ന പാൻറ്റീസും മറ്റേതും ഒന്നാക്കരുത്. അതിനൊരു പ്രത്യേകം സെറ്റ് വെച്ചേക്കണം. അതിൻ്റെ വാഷിംഗ് പ്രത്യേക രീതിയിലായിരിക്കണം. അതിൽ നമുക്ക് ബീറ്റഡിൻ, സാവ്ലോൺ അങ്ങനത്തെ ഈ അണു നശിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ നനച്ച് ഉണക്കി നീറ്റാക്കി അതിനെ പ്രത്യേകം വെച്ചേക്കണം. അത് പീരിയഡ്സ് ടൈമിൽ മാത്രം ഉപയോഗിക്കത്തക്ക രീതിയിൽ. സോ ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പോൾ അത് ഒരു ഹൈജീനിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഈ പീരിയഡ്സ് ടൈമിൽ ഈ വാഷ് ഉപയോഗിച്ച് കഴുകുന്നത് കുറച്ചും കൂടെ ഗുണകരമായിരിക്കും. ദയവേത് സോപ്പ് ആ ഭാഗത്ത് ഉപയോഗിക്കരുത്. സോപ്പ് ആൽക്കലിയാണ്. എന്ന് പിന്നെ ഈ യോനി ഭാഗത്ത് ആസിഡാണുള്ളത്. സോ ഇത് രണ്ടും കൂടി ഒരിക്കലും ചേരില്ല, ദോഷകരമായിട്ടേ വരുള്ളൂ. സോ ദയവ് ചെയ്ത് എപ്പോഴും അതിന് തന്നെ ഹൈജീൻ വാഷുകളൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ട്, അത് വാങ്ങിച്ച് ഇത് പീരിയഡ്സ് ടൈമിലും അല്ലാത്ത സമയത്തും ടോയ്ലറ്റിൽ പോകുമ്പോൾ വാഷ് ചെയ്യാൻ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഈ കംഫർട്ട് നല്ലതായിരിക്കും. അവിടുത്തെ ഹൈജീനും നല്ല രീതിയിൽ ഉണ്ടാകാം. പിന്നെ ഇൻഫെക്ഷൻ വരുന്നത് കുറയുകയും ചെയ്യും. പിന്നെ ഇൻഫെക്ഷൻ വരുന്നത് കുറയ്ക്കാൻ ആദ്യമായിട്ട് ഈ എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു അഡ്വൈസ്, ഈ പീരിയഡ്സ് ടൈമിൽ കുറേ നേരം ഈ പാഡ് മാറ്റാതെ വെച്ചിരുന്നാൽ ബ്ലഡ് നിങ്ങളുടെ ദേഹത്ത് എപ്പോഴും ഒട്ടി നിൽക്കുമ്പം കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം അത് ആ ഇൻഫെക്ഷൻ ബ്ലഡിലുണ്ടായിട്ട് ആ പാഡിൽ തന്നെ ഉണ്ടായിട്ട് അത് നേരെ യോനി ഭാഗത്ത്, ദാറ്റ് ഈസ് വെജേനിക്കകത്ത് കയറുകയാണ് ചെയ്യുന്നത്. സോ ആ ഇൻഫെക്ഷൻ തടയാൻ പറ്റും. സോ ഫ്രീക്വൻ്റ്ലി പാഡുകൾ മാറ്റുക എന്നുള്ളത്, ഏത് സാഹചര്യത്തിലായാലും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പാഡൊക്കെ മാറ്റാൻ പറ്റും. അത് കോളേജിലായാലും സ്കൂളിലായാലും വർക്കിംഗ് വുമൺ ആയാലും, സോ അത് വേണമെന്നുണ്ടെങ്കിലൊക്കെ നടക്കും. സോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് ഇത് ലൈക്ക് ഈ ഒരു പ്രിക്കോഷണറി ആയിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം ചെറിയ എന്തെങ്കിലും ഒരു ഇത് അവർക്ക് അൺകംഫർട്ട് വരുവാണെങ്കിൽ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോകാം. അത് അതിൽ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് പോയിട്ട് ദയവ് ചെയ്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിച്ച് അപ്പോഴത്തെ ഇച്ചിങ് മാറാനായിട്ട് ഒരു ക്രീം അങ്ങനെയൊക്കെ ഉള്ളത് ആദ്യം ദയവ് ചെയ്ത് കുറയ്ക്കുക പ്ലീസ്. ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ആദ്യം, അതും എസ്പെഷ്യലി
ഒരു 35-40 മേളിലുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാപ് സ്മിയർ, പിന്നെ ഡോക്ടറുടെ ഒരു പരിശോധന, പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം അത്യാവശ്യമായിരിക്കും. കാരണം വയസ്സ് കൂടുന്തോറും നമ്മുടെ പ്രതിരോധ ശക്തി കുറയുകയാണ്. സോ ക്യാൻസർ വരാൻ ഈ അണുബാധയാണ്. ഇവിടെ മാത്രം ഈ യോനി ഭാഗത്തും സർവിക്സിലും ഒക്കെ മാത്രം ഉള്ളൊരു പ്രത്യേകതയാണ്, ഒരു വൈറസ് അണുബാധ കൊണ്ട് മാത്രമാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തടയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്യാൻസറിനെ ചെറുക്കാൻ പറ്റും. സോ വലിയ വലിയ ദോഷങ്ങളിലേക്ക് പോണത് ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റിൽ നിർത്താന്നുള്ളതേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഈ വലിയ ദോഷത്തിൽ ട്രീറ്റ് ചെയ്യാതെ കൊണ്ട് എത്തിക്കുന്നത്. സോ നല്ല വെള്ള പോലെ പോവുക, അല്ലെങ്കിൽ മഞ്ഞ പോവുക, സ്മെല്ലുള്ള ഡിസ്ചാർജ് പോവുക, എന്ത് കളറായാലും തൈര് പോലുള്ള ഡിസ്ചാർജ് പോവുക, അല്ലെങ്കിൽ വെറും വെള്ളം പോലത്തെ ഉള്ള ഡിസ്ചാർജ് പോവുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ചൊറിച്ചിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുരുക്കൾ വരുന്നെങ്കിൽ ആ ഭാഗത്തേക്ക്, നിങ്ങൾ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം. ആ ഒരു ഭാഗം അത് സ്കിൻ ഡിസീസായിട്ട് ദയവ് ചെയ്ത് കരുതരുത്. ഉള്ളിലോട്ടുള്ള പഴുപ്പായിരിക്കാം അവളിയിലോട്ട് വരുന്നത്. സോ അതൊരു സ്കാൻ ചെയ്യുമ്പം ഗൈനക്കോളജിസ്റ്റിന് അറിയാൻ പറ്റും. അതുമാത്രമല്ല വേറെ ചില ടെസ്റ്റുകളുണ്ട്, അത് ചെയ്താലും നമുക്കറിയാൻ പറ്റും. പാപ്സ്മിയറൊക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലാ വർഷവും ചെയ്യണം. സോ അത് വന്നിട്ട് കാണിക്കും, അതായത് നിങ്ങൾക്ക് ക്യാൻസറിൻ്റെ തുടക്കമൊന്നുമില്ല, ഇൻഫെക്ഷൻ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. അത് ഡോക്ടർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അകത്തുള്ള വേറൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അകത്തുള്ള ആ ഒരു ദ്രാവകത്തിനെ എടുത്ത് പരിശോധിക്കുന്നതിനെയാണ് പാപ് സ്മിയർ എന്ന് പറയുന്നത്. ആ യോനി ഭാഗം ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് സർവിക്സിനെ ചുറ്റിയുള്ള ആ ഒരു വരുന്ന ഒരു ദ്രാവകത്തിനെ എടുത്ത് പരിശോധിക്കാൻ കൊടുക്കും. അതിനെ സ്വാബ് എടുക്കും നമ്മൾ. സ്വാബ് എന്ന് പറയുന്നത് അതിൻ്റെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതിൽ അണുബാധ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. സ്മിയർ എടുക്കും, അതിലെ ഇത് ക്യാൻസറിൻ്റെ തുടക്കം വല്ലതും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തുടക്കമേ ഉണ്ടോ എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഗുണം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ വല്ലതുമാണെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെടാൻ ചിലപ്പോൾ ഈ ആദ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ 4 വർഷമായി 5 വർഷമായി വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. സോ ക്രോണിക്കായിട്ട് ഇൻഫെക്ഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഇതല്ലാതെ വേറെ ഒരുപാട് ഇൻഫെക്ഷൻസ് പുരുഷനിൽ നിന്ന് സ്ത്രീക്കും സ്ത്രീയിൽ നിന്ന് പുരുഷനിലും കിട്ടും. അതും ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയും. അതിൽ എയ്ഡ്സ് ഉൾപ്പെടെയുള്ളവ സെക്സ് വഴി തന്നെയാണ് ഇത് ചെയ്യുന്നത്. സോ ഹസ്ബൻഡിനെയും ഡെഫിനറ്റായിട്ട്, ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷുവൽ പാർട്ട്ണർ ആരാണെന്ന് വെച്ചാൽ ആ ആളിനെയും തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ രണ്ടുപേർക്കും അത് ദോഷം ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീക്ക് കൂടുതൽ ദോഷം ചെയ്യും. സോ അത് വളരെ എവിഡൻ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വളരെയധികം ശരിയാക്കാൻ പറ്റുന്ന ഒരു ഡിസീസിനെ യൂറിനറി ഇൻഫെക്ഷനായിട്ട് മാറ്റി അതിൽ കിഡ്നി പ്രോബ്ലം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ റെഗുലർ ആയിട്ടുള്ള ക്രോണിക് വെജൈനൽ ഇൻഫെക്ഷൻ ആക്കി മാറ്റി, അത് യോനി ഇൻഫെക്ഷൻ ആക്കി മാറ്റി അതിന് ക്യാൻസറായിട്ട് അവസാനത്തേക്ക് കൊണ്ടെത്തിക്കുക, ഇതൊന്നും. അല്ലെങ്കിൽ ചിലപ്പം പഴുപ്പ് വളരെ കൂടിയിട്ട് ചില സമയത്ത് ഡോക്ടേഴ്സ് യൂട്രസ് തന്നെ എടുത്ത് മാറ്റണം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. സോ ഇങ്ങനത്തെ എല്ലാ ദുരന്തങ്ങളിലേക്കും പോവാതെ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റുകളിലൂടെ ശരിയാക്കാൻ പറ്റുന്ന ഒരു ഡിസീസ് ഉള്ളൂ ഈ യോനി ഭാഗത്തുള്ള അണുബാധ എന്ന് പറയുന്നത്. സോ അത് പ്ലീസ് എല്ലാവരും, അങ്ങനെ ഒരു ചെറിയ ഒരു സംശയം വന്നാൽ പോലും, അങ്ങനെ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടെങ്കിലും ഡോക്ടറെ കാണുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇൻഫെക്ഷൻ ഡോക്ടർ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്രീം കൊണ്ടൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് ദയവേദ് മനസ്സിലാക്കുക. അത് എല്ലാവരും ഇനി സ്വന്തം മെഡിക്കേഷൻസ് കുറച്ച് കുറയ്ക്കും എന്ന് തോന്നുന്നു, ബിക്കോസ് അതിൻ്റെ അവസാനത്തെ ഒരു ഘട്ടം മോശമായ ഒരു ഘട്ടമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമായിരിക്കും. സോ ഇത് ഉപകാരപ്രദമാണ് ആയിരുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ മെസ്സേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ഐ ബി വെരി ഹാപ്പി. പിന്നെ നമ്മൾ എല്ലാ കേരളീയർക്കും, ഞാൻ ബിഫോർ ഐ എൻഡ് അപ്പ്, നമ്മളെല്ലാ കേരളീയർക്കും നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഒരു ആഘോഷം വരികയാണ്, തിരുവോണം എന്നുള്ള ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ അത്തമൊക്കെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി, അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങി. സോ ആ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിങ്ങളെല്ലാവരെയും കാണാൻ വരണം എന്നൊരു ആഗ്രഹമുണ്ട് തന്നെയാണ് ഇന്ന് വന്നതും. സോ ഇന്നത്തെ ഈ പ്രോഗ്രാം ചെയ്യുന്നതും, സോ ആ ഒരു ഓണം, അതിന് ഇനി ഒരു 3-4 ദിവസത്തിനും ഓണം എത്തും. അപ്പോഴത്തേക്കും എല്ലാവർക്കും സമൃദ്ധിയും
സന്തോഷവും എന്ത് ദുഃഖത്തിൽ നിങ്ങളിരുന്നാലും ആ ഒരു ദിവസങ്ങളിൽ ദൈവം ചെയ്ത ദുഃഖമൊക്കെ മറന്ന് ആ ദിവസം സന്തോഷമായിട്ട് ആഘോഷിക്കുക. അത് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം, നിങ്ങളുടെ ബന്ധുക്കളോടൊപ്പം, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട്, നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ആളുകളോടൊപ്പം ദയവ് ചെയ്ത് അത് ആഘോഷിക്കണം. നല്ല രീതിയിൽ തന്നെ, നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന പൊന്നോണമാണ്. സോ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ മലയാളികൾക്കും ലോകമെമ്പാടുമുള്ളവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളും പൊന്നോണ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. സോ ഫ്രണ്ട്സ്, ലൈഫ് ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. ലൈഫ് ബീറ്റ്സിൻ്റെ എൻറ്റയർ ടീമിൻ്റെ ലൈക്ക് ഇറ്റ്സ് എ വെരി വെരി ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. സോ സീ യു സെയിം ടൈം സെയിം ഡേ നെക്സ്റ്റ് വീക്ക്. ടിൽ ദെൻ, ബൈ ബൈ.